നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ബി ജെ പി അവർക്ക് ഈ ലോക്സഭ ഇലക്ഷനിൽ പ്രതീക്ഷിച്ച അത്ര സീറ്റ് കിട്ടിയില്ല. 400 സീറ്റ് എന്ന അജഗജാന്തരമായിട്ടുള്ള ഗിമിക്കുകളുമായിട്ടാണ് നരേന്ദ്രമോദിയും സംഘവും മാധ്യമങ്ങൾ നിറഞ്ഞിരുന്നത്. 400 സീറ്റ് കിട്ടിയില്ല എന്നത് മാത്രമല്ല, അവർ ഏറ്റവും കൂടുതൽ ഈ ഇലക്ഷനിൽ പ്രതിഫലിപ്പിച്ചു നിർത്താൻ ശ്രമിച്ച ഒരു ഘടകമുണ്ട്, രാമജന്മഭൂമി എന്ന രാമക്ഷേത്രം. വെറും 2 സീറ്റുണ്ടായിരുന്ന ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ തുടർച്ചയായി 10-15 വർഷം രാജ്യം ഭരിക്കുന്ന വിധം ശക്തമാക്കിയത് ബി ജെ പി ഉയർത്തിപ്പിടിച്ച രാമക്ഷേത്രം എന്ന വികാരമാണ്. അതിൻ്റെ മാക്സിമം ബി ജെ പി ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി രാമക്ഷേത്രം എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ഉയർത്തുവാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിൽ നിന്ന് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ലാഭമുണ്ടാക്കുവാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട്. കാരണം രാമക്ഷേത്രം നിലനിന്ന ഫൈസലാബാദിൽ ബി ജെ പി ദയനീയമായി പരാജയപ്പെടും. അവിടെ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോട് ബി ജെ പിയുടെ ഏറ്റവും വലിയ നേതാവ് 50,000-ൽ പരം വോട്ടുകൾക്ക് പിറകിലായി പരാജയമടഞ്ഞു. അത് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന കുറേയേറെ സംഗതികളുണ്ട്. ഒന്നാമതായി, രാമക്ഷേത്രം എന്നത് ഒരു അപ്പർ കാസ്റ്റിൻ്റെ, അല്ലെങ്കിൽ സിനിമാ നടന്മാരുടെയും സെലിബ്രിറ്റികളുടെയും ഒക്കെ മാത്രം ഒരു സംരംഭമായിരുന്നു എന്നതാണ്. അവിടത്തേക്ക് ഒരിക്കലും ഫൈസലാബാദിലെ സാധാരണക്കാരായ ആളുകൾക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. മാസങ്ങൾക്ക് മുമ്പ് യു പിയുടെ തെരുവോരങ്ങളിൽ അം റൊട്ടി നെയ് ചാകിയെ മന്ദിർ ചാകിയെ, ഞങ്ങൾക്ക് റൊട്ടി വേണ്ട, രാമക്ഷേത്രം മതി എന്ന് വിളിച്ചു പറഞ്ഞ ഒരു ജനത തങ്ങളെ തിരസ്കരിക്കുന്നത് കണ്ട് ബി ജെ പി എന്ന പ്രസ്ഥാനം അമിതാഭ് ബച്ചന്മാരെയും വലിയ വലിയ സിനിമാ നടന്മാരെയും വലിയ വലിയ ലക്ഷപ്രഭുക്കളായ ബിസിനസ്സുകാരെയും ഒക്കെ ക്ഷണിച്ചുകൊണ്ടിരുത്തി രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ നിന്ന് സാധാരണക്കാരായ തങ്ങളെ, ആ മണ്ണിൻ്റെ മക്കളെ ബഹിഷ്കരിക്കുന്നത് കണ്ട്, അവഗണിക്കുന്നത് കണ്ട് മനം നൊന്ത ഒരു ജനതയുടെ തിരസ്കരണമായിരുന്നു ബി ജെ പി അനുഭവിക്കേണ്ടിയിരുന്നത്. കാരണം രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണഘട്ടത്തിൽ അയോധ്യയിലുണ്ടായിരുന്ന, ഫൈസലാബാദിലെ അയോധ്യയിലുണ്ടായിരുന്ന ഒരുപാട് 10-15-ൽ പരം ക്ഷേത്രങ്ങൾ രാമൻ്റെ പേരിലുള്ള തന്നെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. ദശരഥൻ്റെ പേരിലുള്ള ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അതിനു ചുറ്റുമുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ വസ്തുവകകളൊക്കെ ഗവൺമെൻറ് ബലമായി പിടിച്ചെടുത്തു രാമക്ഷേത്രത്തിൻ്റെ പേരിൽ, അതിന് വഴിയുണ്ടാക്കാൻ എന്നതിൻ്റെ പേരിൽ. അതിനു ചുറ്റുമുള്ള വസ്തുവകകൾ ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലും വമ്പന്മാരായ ബിസിനസ്സുകാർ തുച്ഛമായ വില കൊടുത്ത് സാധാരണക്കാരിൽ നിന്ന് വാങ്ങി അവരെ പുനരധിവസിച്ചതാകട്ടെ, ഉത്തർപ്രദേശിൻ്റെ റിമോട്ടായ വളരെയേറെ വിദൂരങ്ങളായ ഗ്രാമങ്ങൾ ചത്തുരങ്ങളിൽ രാമക്ഷേത്രം എന്ന വികാരം ബി ജെ പി ഉയർത്തിവിട്ടത് വെറും രാഷ്ട്രീയ ലാഭത്തിനും, പിന്നെ ബി ജെ പിയോടൊപ്പം സഹകരിക്കുന്ന ഗുജറാത്തിലെ വമ്പൻ ബിസിനസ്സുകാർക്ക് ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയുമാണെന്ന തിരിച്ചറിവ് ഫൈസലാബാദിലെ സാധാരണക്കാരായ ഹൈന്ദവർക്കിടയിലുണ്ടായതാണ് ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് രാമക്ഷേത്രം നിൽക്കുന്ന മണ്ഡലത്തിലും അതിൻ്റെ ചുറ്റുമുള്ള 7-8 മണ്ഡലങ്ങളിലും ഉണ്ടായ ദയനീയമായ പരാജയം. രാമപത് എന്ന പേരിൽ രാമക്ഷേത്രത്തിനുള്ള വഴിയുണ്ടാക്കുന്നതിന് വേണ്ടി ഫൈസലാബാദിലുള്ള ഒരുപാട് ജനങ്ങളുടെ വസ്തുവകൾ സർക്കാർ പിടിച്ചെടുക്കേണ്ടായി. അവരെ പുനരധിവസിച്ചതാകട്ടെ, യു പിയുടെ വിദൂരമായ ഗ്രാമങ്ങളിലായിരുന്നു, വസ്തുവിനൊന്നും വലിയ വില കിട്ടാത്ത ഗ്രാമങ്ങളിൽ. ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ രാമൻ്റെയും ദശരഥൻ്റെയും പേരിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. അങ്ങനെ അങ്ങനെ ഒരുപാട് സംഗതികൾ ബി ജെ പിയുടെ ഫൈസലാബാദിലെ രാമക്ഷേത്രം നിൽക്കുന്ന ഈ സ്ഥലത്തെ പരാജയത്തിന് കാരണമായി. മറ്റൊന്ന്, ബി ജെ പിയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി പറഞ്ഞത് തങ്ങൾ 400 സീറ്റുകൾ കടക്കും, അങ്ങനെ നമ്മൾ ഭരണഘടന തിരുത്തിയെഴുതുമെന്നാണ്. യു പിയിലുള്ള യാദവന്മാരൊക്കെ ഭയപ്പെട്ടു പോയി. കാരണം ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് വോട്ടിട്ടാൽ അവർ വീണ്ടും അധികാരത്തിലെത്തി ഭരണഘടന തിരുത്തി പിന്നോക്കക്കാരായ തങ്ങൾക്ക് ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങളും അധികാരങ്ങളും സംഭരണങ്ങളുമൊക്കെ ബി ജെ പി എടുത്തു കളയുമെന്ന് ഭയപ്പെട്ട യു പിയിലെ സാധാരണക്കാരായ ജനങ്ങൾ, അന്നമാണല്ലോ വലുത്, അത് കഴിഞ്ഞിട്ടല്ലേ മതമൊക്കെ ഉള്ളൂ, അവർ ഭയന്നു. അവർ കോൺഗ്രസിനും എസ് പിക്കും ഒപ്പം നിന്നു. അതാണ് മഹാരാഷ്ട്രയിലും
യു പിയിലുമൊക്കെ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിനുണ്ടായ തിരിച്ചടിക്ക് വളരെ വലിയ ഒരു കാരണം. അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത്, ബി ജെ പി ഏറ്റവും വലിയ പരാജയമായി ഭവിച്ചത് രാമക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസലാബാദിൽ ബി ജെ പി പരാജയപ്പെട്ടു എന്നതാണ്. ഈ പരാജയം ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് ഇനിമേൽ രാമക്ഷേത്രം എന്ന സംഗതി ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളെ വേർതിരിച്ച്, ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ച് രഥയാത്രകൾ നടത്തി ചോരചിന്തി രാഷ്ട്രീയ അധികാരം നേടുവാൻ സാധിക്കുന്നില്ല, സാധിക്കില്ല എന്ന ഇതിൻ്റെ ഏറ്റവും ഉദാത്തവും ഉത്തമവുമായ തെളിവാണ്. രാജ്യം ഇനിയും അതേതരമായി നിലനിൽക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.